ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ഛൻ വരെ പാർട്ടി വിട്ടു പോയെങ്കിൽ എല്ലാവരും ഇപ്പൊ അച്ഛനെ പറ്റി പൊക്കി പൊക്കി പറ അന്ന് അച്ഛൻ പാർട്ടി വിട്ടു പോയപ്പോ എന്തൊക്കെ കേട്ടു അച്ഛൻ, ഞാൻ ഒരാള് മാത്രം അത് മുഴുവൻ സങ്കടങ്ങൾ കണ്ടിട്ടുള്ളത്. പുട്ടൈ പടപ്പുട്ടൈ പാർട്ടിയിൽ നിന്ന് പോയത് ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു എൻ്റെ അച്ഛൻ്റെ ശാപമായിരിക്കും ഈ പാർട്ടി ഇങ്ങനെ അനുഭവിക്കുന്നത്. അത് പിന്നെ പാർട്ടി ഗതി പിടിച്ചിട്ടില്ല, അത്രയും മനസ്സുരുകിട്ടാ പോയത് അച്ഛൻ. അപ്പോൾ അങ്ങനെ അതോടുകൂട്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞ ഈ പാർട്ടിയോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലയാണ്. പിന്നെ കുറേ പ്രവർത്തകരുണ്ട് നല്ല, അവരെ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു അറ്റാച്ച്മെൻറ്റ് എന്തായാലും തോന്നും. ജനിച്ചത് തന്നെ പാർട്ടിയിലേക്കാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും കാലത്തെ ഒരു 10-20 വർഷമായിട്ട് ഈ പാർട്ടി തന്നെ കാണുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക്, അതും കുറേ കാലമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ പാർട്ടിയിൽ നിന്ന് കുറേ ആളുകൾ വിളിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പത്മജ പോകരുത്, നമ്മൾ വേണ്ട പരിഗണന ഇവിടെ നൽകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ മനസ്സ് മാറുമായിരുന്നു? ഇല്ല, കുറച്ചതാണ്. കുറച്ച് എന്താ അറിയോ, അവരങ്ങനെ പറയും, അപ്പം പറയും, പിന്നെ അവർ മറക്കും. അങ്ങനെ പല അനുഭവം എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൽ ഇനി ഞാൻ വീഴില്ലായിരുന്നു. ഈ തീരുമാനം എത്ര സമയം എടുത്തിട്ടുണ്ടോ? ഞാൻ ഇത്രയും ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ പാർട്ടി വിട്ടു പോകണം എന്നുള്ളത് 3 കൊല്ലമായിട്ട് എടുത്ത തീരുമാനം. പിന്നെയും പ്രതീക്ഷ, ഇപ്പം അച്ഛൻ്റെ പണി, ഇപ്പം അച്ഛൻ്റെ പണി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ BJP ചില നേതാക്കൾ സമീപിച്ചിരുന്നില്ലേ? ഇല്ലില്ല, ആരും സമീപിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ എന്നെ പറ്റി അങ്ങനെ ആരും വിചാരിക്കില്ല. ഈ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ എന്ത് ചവിട്ട് കിട്ടിയാലൂടെ കിടക്കും, അങ്ങനെ ഒരു എന്താ ഞാൻ പറയും പട്ടിക്കുട്ടി ചവിട്ട് കിട്ടി ഗീ എന്ന് പറഞ്ഞവിടെ കിടക്കും എന്ന് പറഞ്ഞല്ലാണ്ട്. പക്ഷെ കുറച്ച് നാളായിട്ട് ഞാൻ ഭയങ്കര വയലൻ്റ് ആയിരുന്നു പാർട്ടിയുടെ അടുത്ത് തിരിച്ച്. എന്നാ കാരണം പറയുമ്പോഴൊക്കെ അവർ എന്ന് പറയും. ഞാൻ പോയതുകൊണ്ട് എൻ്റെ 2 കുറ്റിയോട് ഇന്ന് ആരെങ്കിലോടും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒന്നും ചെയ്യില്ല.